കൊച്ചി മരടിൽ സ്ഥിതി ചെയ്തിരുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ പ്രതിമ തകർത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് മരടിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ എം കെ സാനു പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസം 24-ാം തീയതി പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മദിന ദിവസമാണ് പ്രതിമ തകർത്തത്. രാത്രിയാണ് പ്രതിമ അടിച്ചുപൊട്ടിച്ചത്. റോഡിന്റെ ഒരു വശത്ത് മാറി നിൽക്കുന്ന പ്രതിമ തകർത്ത സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായിരുന്നു. സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് എം കെ സാനു പറഞ്ഞു. വളരെ ബോധപൂർവം ആസൂത്രിതമായ പദ്ധതിയോടുകൂടി ഏതോ ചെകുത്താൻ ആവേശിച്ചതുപോലുള്ള ക്രൗര്യത്തോടുകൂടിയാണ് അവർ ഈ കർമ്മം നിർവഹിച്ചതെന്നാണ് ഉടയ്ക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. നമുക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത വാക്കുകളാണ്. മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണെങ്കിലും തകർക്കുമെന്നാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നിരാഹാര സമരം നടത്തി വരികയാണ്. ഇന്ന് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ നിരാഹാരമനുഷ്ഠിച്ചു. പണ്ഡിറ്റ് കറുപ്പന്റെ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. നവോത്ഥാന നായകരിൽ പ്രമുഖനും സാമൂഹിക പരിഷ്കർത്താവും കവിയുമായ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രതിമ തകർത്തതിൽ ഗൂഢാലോചനയുണ്ടെന്നും സമരസമിതി ആരോപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.